Hi friends, welcome back to my YouTube channel. This is a drinking recipe. I am going to put a drink in the cup. I am going to put a drink in the cup. I am going to put a drink in the cup. I am going to put a drink in the cup. I am going to put a drink in the cup. I am going to put a drink in the cup. I am going to put a drink in the cup. I am going to ഇതുതന്നെ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഈ കൂവപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിലെ തരികളൊക്കെ കളഞ്ഞെടുക്കണം കൂവപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ഇത് നമ്മൾ അടുപ്പിൽ വെച്ച പാടെ പെട്ടെന്ന് കട്ടിയാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല നല്ല ചൂടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊടി ഇട്ട പാടെ തന്നെ കട്ടിയാവും ഞാനത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിത് കത്തിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം കൂടിയാൽ പെട്ടെന്ന് കട്ടി പിടിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യരുത് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക അധികം സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ദേ കുറുകി വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നമുക്ക് ചൂടോട് കൂടി അടിക്കുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഒരു കൂളിംഗ് ഉണ്ടാവില്ല അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക അത് ദേ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യാണ് മിൽക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ നല്ല തണുത്ത് കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ചേർത്തു മധുരം നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതേ ഞാൻ ഏലക്കായ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കുറുകിയ ഒരു ഇതാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത്ര കൂട്ടിയെടുക്കുക അപ്പോൾ ഒരു നാല് ടീസ്പൂൺ പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് ഗ്ലാസ് കിട്ടും അപ്പോൾ ഇത് ഞാനത് ഗാർണിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്ക് ഇത്തിരി തണുപ്പ് കുറച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി അപ്പോൾ അവർക്കത് ഇഷ്ടമായിക്കോളും പിന്നെ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത് കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ബൈ